This is 24. അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 7 സംസ്ഥാനങ്ങളിലെ 51 ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രചാരണമാണ് കൊട്ടിക്കലാശിക്കുന്നത്. മറ്റ് ഘട്ടങ്ങളിൽ പരക്കെ അക്രമം നടന്ന പശ്ചിമബംഗാളിൽ അഞ്ചാം ഘട്ടം മുതൽ ഓരോ ബൂത്തിലും കേന്ദ്രസേനയെ വിന്യസിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. അതേസമയം അഞ്ചാം ഘട്ട പരസ്യ പ്രചാരണത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് സമർപ്പിച്ച ശേഷിക്കുന്ന 2 വീതം പരാതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP അധ്യക്ഷൻ അമിത്ഷായ്ക്കും ക്ലീൻ ചിറ്റ് നൽകി. പരസ്യ പ്രചരണം അവസാനിക്കുന്ന ഉത്തർപ്രദേശിലെ റായ്ബറേലി, അമേത്തി, ലക്നൗ തുടങ്ങി 14 മണ്ഡലങ്ങളിലും അവസാന മണിക്കൂറുകളിൽ 18 പയറ്റുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. അമേത്തിയിലെ ജനങ്ങളോട് തനിക്കോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തുറന്ന കത്തെഴുതി. മധ്യപ്രദേശിലെ 7, രാജസ്ഥാനിലെ 12, ജാർഖണ്ഡിലെ 4 മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെയും BJPയുടെയും ദേശീയ നേതാക്കൾ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. മറ്റെല്ലാ വിഷയങ്ങൾക്കുമുപരി ദേശീയതാ വിഷയങ്ങൾ പറയാനാണ് കോൺഗ്രസും BJPയും ഇപ്പോൾ മത്സരിക്കുന്നത്. ബീഹാറിലെ 5 പശ്ചിമബംഗാളിലെ 7 മണ്ഡലങ്ങളിലും അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഘട്ടംഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഷോപ്പിയാൻ, പുൽവാമ ജില്ലകളിലെയും ലഡാക്ക് ലോക്സഭാ മണ്ഡലത്തിലെയും പ്രചരണവും ഇന്ന് വൈകിട്ട് കൊട്ടിക്കലാശിക്കും. അതിനിടെ കോൺഗ്രസ് മുഖ്യ വക്താവ് നൽകിയ 2 വീതം പരാതികളിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP അധ്യക്ഷൻ അമിത്ഷായ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻ ചീറ്റ് നൽകി. സ്വകാര്യ വാർത്താ ചാനൽ ആജ് തക്കിന് നൽകിയ അഭിമുഖവും വാരണാസിയിൽ 25 നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ രാത്രി തീർപ്പാക്കിയത്. മധ്യപ്രദേശിലെ ഷഹദൂനിൽ നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ അഭ്യർത്ഥനയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. ചൊവ്വാഴ്ച വരെയാണ് വിശദീകരണം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് സമയം നീട്ടി നൽകിയത്. 24 ഡൽഹി.